हाय फ्रेंड्स वेलकम टू माय चैनल केरला पीएससी डे टेंथ बेस एग्जाम कूड़ी प्रिलिमिनरी एग्जाम अगर सिलबस वन आ सिलबस टॉपिक बेस क्लास अब वीडियो फुल इवे ई चानल सब्सक्राइब चानल सब्सक्राइब अड़ बेल आइकन आ बेल आइकन ऑल ऑप्शन प्रेस यानि वीडियोसा नोटिफिकेशन कमु क्लास नमुक कुछ कंड फेस नोक अब जनवरी मूंद वर कंड फेस नो अड़ा फोर्त जनवरी 2020 नोक सरदार वल्लभ भाई पटेल लोक उयर कूड़ी रामाते प्रतिम नीव एवड़ान अहमदाबाद सरदार वल्लभ भाई पटेल लोक उयर कूड़ी रामाते प्रतिम नीवल वह अहमदाबाद एवड़ान सरदार धाम क्यापसल इन 50 फीट हईट ओके अब सरदार वल्लभ भाई पटेल लोक उयर कूड़ी रामाते प्रतिम नीवल वह अहमदाबाद अहमदाबाद सरदार धाम क्यापसल इन 50 फीट हईट ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ സ്റ്റോക്ക് ട്രെയിനിന്റെ ട്രയൽ റൺ നടന്ന സ്ഥലം എന്താണ് ഇന്ത്യയിലെ ആദ്യ ഡബിൾ സ്റ്റോക്ക് ട്രെയിനിന്റെ ട്രയൽ റൺ നടന്ന സ്ഥലം റിവാരി മദർ സെക്ഷൻ ഹരിയാന എവിടെയാണ് റിവാരി മദർ സെക്ഷൻ ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഡബിൾ സ്റ്റോക്ക് ട്രെയിനിന്റെ ട്രയൽ റൺ നടന്ന സ്ഥലം റിവാരി മദർ സെക്ഷൻ ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് അടുത്തത് അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ എൻഎസ്എഫിന്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ സേതുരാമൻ പഞ്ചനാഥൻ അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ എൻഎസ്എഫിന്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കനാണ് സേതുരാമൻ പഞ്ചനാഥൻ അടുത്തത് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2020ന്റെ വേദി എന്താണ് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2020ന്റെ വേദി എവിടെയാണ് ബംഗളൂരുവിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലാണ് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അതായത് 2020ൽ നടന്ന 107ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ബംഗളൂരു ആണ് ഗാന്ധിജിയുടെ 150ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യ ഏത് രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്കാണ് സോളാർ പവേർഡ് സ്റ്റഡി ലാംസ് നൽകിയത് പാലസ്തീനാണ് എന്താണ് ഗാന്ധിജിയുടെ 150ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യ ഏത് രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്കാണ് സോളാർ പവേർഡ് സ്റ്റഡി ലാംപ് നൽകിയത് എവിടെയുള്ളവർക്കാണ് പാലസ്തീനിലാണ് 2019ൽ 100ാം വാർഷികം ആഘോഷിച്ച കുമാരൻ ആശാന്റെ കൃതി ഏതാണ് പ്രരോദനം എന്താണ് 2019ൽ 100ാം വാർഷികം ആഘോഷിച്ച കുമാരൻ ആശാന്റെ കൃതിയാണ് പ്രരോദനം അടുത്തത് 2019ൽ ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിനം അതായത് ആനുവൽ സോളാർ എക്ലിപ്സ് എന്നായിരുന്നു December 26 2019ൽ ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിനം December 26 കേരളത്തിൽ എവിടെയാണ് ദൃശ്യമായത് കാസർഗോഡിലെ ചെറുവത്തൂരിലാണ് കേരളത്തിൽ വലയ സൂര്യഗ്രഹണം ആദ്യമായി ദൃശ്യമായത് എവിടെയാണ് കാസർഗോഡിലെ ചെറുവത്തൂരിലാണ് കേരളത്തിൽ വലയ സൂര്യഗ്രഹണം ആദ്യമായി ദൃശ്യമായത് അടുത്തത് ദ അനാർക്കി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോർപ്പറേറ്റ് വയലൻസ് ആൻഡ് ദ പില്ലേജ് ഓഫ് ആൻ എംപയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് വില്യം ഡാർലിംബൽ എന്താണ് ദ അനാർക്കി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോർപ്പറേറ്റ് വയലൻസ് ആൻഡ് ദ പില്ലേജ് ഓഫ് ആൻ എംപയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് വില്യം ഡാൽറിംബൽ ആണ് ഈ പറയുന്ന പുസ്തകം എന്താണ് പുസ്തകത്തിൻ്റെ പേര് ദ അനാർക്കി ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോർപ്പറേറ്റ് വയലൻസ് ആൻഡ് ദ പില്ലേജ് ഓഫ് ആൻ എംപയർ എന്ന പുസ്തകം എഴുതിയത് വില്യം ഡാൽറിംബൽ ആണ് അടുത്തത് സ്വച്ഛ് സർവേക്ഷൻ ലീഗ് 2020ൽ ഒന്നാമതെത്തിയത്
ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. അതാണ് സ്വച്ഛ് സർവേക്ഷൻ ലീഗ് 2020 അല്ലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറിൽ ഒന്നാമതെത്തിയത് ഈ സ്ഥലമാണ് ഇൻഡോർ ആണ്, മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ജനുവരി 5, 2020 കണ്ട ഫേസ് നോക്കാം. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം മാനവ് താക്കറാണ്. എന്താണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം മാനവ് താക്കറാണ്. അണ്ടർ 21 മെൻസ് വിഭാഗത്തിലാണ് മാനവ് താക്കർ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ആരാണ്? മാനവ് താക്കറാണ്. ഗിനിയ ബിസോയുടെ പുതിയ പ്രസിഡന്റ് ഉമറോ സിസോക്കോ എംബാലെ. അതാണ് ഗിനിയ ബിസോയുടെ പുതിയ പ്രസിഡന്റ് ഉമറോ സിസോക്കോ എംബാലെ. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു കുറച്ച് പ്രാവശ്യം പറഞ്ഞു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗിനിയ ബിസോയുടെ പുതിയ പ്രസിഡന്റ് ഉമറോ സിസോക്കോ എംബാലെ. നെക്സ്റ്റ്, 2020 ജനുവരിയിൽ റിച്വലിസ്റ്റിക് ഫെസ്റ്റിവലായ ലായ് ഹറോബയുടെ ഹറോബ നടന്ന സംസ്ഥാനം ത്രിപുരയാണ്. 2020 ജനുവരിയിൽ റിച്വലിസ്റ്റിക് ഫെസ്റ്റിവൽ ആയ ലായ് ഹറോബ നടന്ന സംസ്ഥാനം, എന്താണ് ലായ് ഹറോബ നടന്ന സംസ്ഥാനം? ത്രിപുര. ഇപ്പോൾ ഈ ഫെസ്റ്റിവൽസൊക്കെ എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ്. ഓക്കെ, ഇപ്പോൾ 2020 ജനുവരിയിൽ റിച്വലിസ്റ്റിക് ഫെസ്റ്റിവൽ ആയ ലായ് ഹറോബ നടന്ന സംസ്ഥാനം എവിടെയാണ്? ത്രിപുരയാണ്. നെക്സ്റ്റ്, പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയാകുന്ന റീഫ് ടോക്സിക് സൺക്രീം നിരോധിച്ച ആദ്യ രാജ്യം പലാവു. എന്താണ് പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയാകുന്ന റീഫ് ടോക്സിക് സൺക്രീം നിരോധിച്ച ആദ്യ രാജ്യം? പലാവു. 5th ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ലേ, ലഡാക്കിലെ ലേ ആണ് 5th ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. എന്താണ് 5th ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത്? ലേ ആണ്. എവിടെയാണ്? ലേ. അടുത്തത്, UKയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലർ ഹിലാരി ക്ലിൻ്റൺ ആണ്. അതാണ് UKയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലർ ആരാണ്? ഹിലാരി ക്ലിൻ്റൺ. അടുത്തത്, 2020 ജനുവരിയിൽ സൈബർ സേഫ് വിമൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതാണ് 2020 ജനുവരിയിൽ സൈബർ സേഫ് വിമൻ ഇനിഷ്യേറ്റീവ്, ഒന്നുകൂടെ സൈബർ സേഫ് വിമൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. എന്താണ് 2020 ജനുവരിയിൽ സൈബർ സേഫ് വിമൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം? മഹാരാഷ്ട്രയാണ്. അടുത്തത്, 28th ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രമേശ് പൊഖ്രിയാൽ. അതാണ് 28th ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രമേശ് പൊഖ്രിയാലാണ്. ഇദ്ദേഹം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ആരാണ്? രമേശ് പൊഖ്രിയാൽ. ഇദ്ദേഹം എന്താണ്? കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ്. അടുത്തത്, ഇറാന്റെ പുതിയ സൈനിക കമാൻഡർ ഇസ്മായിൽ ഖാനി. എന്താണ് ഇറാന്റെ പുതിയ സൈനിക കമാൻഡർ? ഇസ്മായിൽ ഖാനി. അടുത്തത്, പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഓൺലൈൻ സംവിധാനം. എന്താണ് പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് PPRTMS. എന്താണ് PPRTMS? എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒന്നുകൂടെ, പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് PPRTMS. എന്താണത്? പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്തത്, സുരക്ഷിതവും ശുദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ ആരംഭിച്ച പദ്ധതി എന്താണ്? സുഭോജനം. എന്താണ് സുരക്ഷിതവും ശുദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭോജനം.
അടുത്തത് ജനുവരി 6, 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. 2020 ജനുവരിയിൽ ന്യൂസിലൻഡിൽ നടന്ന ആഭ്യന്തര 2020 ക്രിക്കറ്റിൽ ഒരു ഓവറിലെ 6 പന്തിൽ 6 സിക്സറുകൾ നേടിയ താരം ാണ് ലിയോ കാർട്ടർ എന്നാണ്. 2020 ജനുവരിയിൽ ന്യൂസിലൻഡിൽ നടന്ന ആഭ്യന്തര 2020 ക്രിക്കറ്റിലെ ഒരു ഓവറിലെ 6 പന്തിൽ 6 സിക്സറുകൾ നേടിയ താരമാണ് ലിയോ കാർട്ടർ. അതാണ് ലിയോ കാർട്ടർ. അടുത്തത് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച പദ്ധതിയാണ് YSR ആരോഗ്യശ്രീ. ഇതാണ് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച പദ്ധതിയാണ് YSR ആരോഗ്യശ്രീ. നെക്സ്റ്റ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVICയുടെ നേതൃത്വത്തിൽ ആദ്യമായി സിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്താണ്. ഇതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVICയുടെ നേതൃത്വത്തിൽ ആദ്യമായി സിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ്. ഇതാണ് സിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഗുജറാത്തിലെ പട്ടോല സാരിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി സിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ പട്ടോള സാരിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കലാണ് ഈ പ്ലാന്റിൻ്റെ ലക്ഷ്യം. അടുത്തത് ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാദമി സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? കർണാടക. അതാണ് ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാദമി സെൻറ്റർ ഫോർ സ്പേസ് RACS നിലവിൽ വന്ന സംസ്ഥാനം കർണാടക. കർണാടകയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. അതാണ് ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാദമി സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. 2020 ജനുവരിയിൽ ടർട്ടിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ബീഹാർ ആണ്. എന്താണ്? 2020 ജനുവരിയിൽ ടർട്ടിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ബീഹാർ. അടുത്ത് സുസ്ഥിര കേരളത്തിൻ്റെ ഒരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ ആണ് VS വിജയൻ. എന്താണ്? സുസ്ഥിര കേരളത്തിൻ്റെ ഒരു ഹരിതരേഖ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്ററാണ് VS വിജയൻ. 2020 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ. അതാണ് 2020 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ് ഇർഫാൻ പഠാൻ. 3rd ഇന്റർനാഷണൽ സിംബോസിയം ഓൺ മറൈൻ എക്കോസിസ്റ്റംസ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വേദി കൊച്ചിയാണ്. എന്താണ്? 3rd ഇന്റർനാഷണൽ സിംബോസിയം ഓൺ മറൈൻ എക്കോസിസ്റ്റംസ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് MECOS 3 വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക സുജേത സതീഷ്. എന്താണ്? ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക ആരാണ്? സുജേത സതീഷാണ്. യുണിസെഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ച രാജ്യം ഇന്ത്യയാണ്. അതാണ് യുണിസെഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 പുതുവർഷത്തിൽ ഏറ്റവും അതായത് പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ച രാജ്യം ഇന്ത്യയാണ്. ദ കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആണ് A.സേതുമാധവൻ. സേതു എന്നറിയപ്പെടുന്ന A.സേതുമാധവൻ രചിച്ച നോവലാണ് ദ കുക്കൂസ് നെസ്റ്റ്. അതാണ് ദ കുക്കൂസ് നെസ്റ്റ് എന്ന നോവലിൻ്റെ രചയിതാവാണ് സേതു എന്നറിയപ്പെടുന്ന A.സേതുമാധവൻ. അടുത്തത് January 7, 2020 കറണ്ട് അഫയേഴ്സ് ആണ്. മിസ് ടീൻ ഇൻ്റർനാഷണൽ 2019 ആരാണ്? ആയുഷി ധൊലാക്കിയ. അതാണ് മിസ് ടീൻ ഇൻ്റർനാഷണൽ 2019 ആരാണ്? ആയുഷി ധൊലാക്കിയ. 2020 നടന്ന ദേശീയ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് ജേതാക്കൾ ആരാണ്? മംഗളൂരു സർവകലാശാല. എന്താണ്? 2020 നടന്ന ദേശീയ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് ജേതാക്കൾ ആരാണ്? മംഗളൂരു സർവകലാശാല. അടുത്തത് സ്കൂൾ
കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതി എന്താണ്? സുകന്യ. എന്താണ്? സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സുകന്യ. 2020 ജനുവരിയിൽ വിമൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് എവിടെയാണ്? ബംഗളൂരു ആണ്. എന്താണ്? 2020 ജനുവരിയിൽ വിമൻ സയൻസ് കോൺഗ്രസ്, എന്താണ്, വിമൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് ബംഗളൂരു ആണ്. അടുത്തത്, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ സുരേഷ് ചന്ദ്രശർമ്മ, ഇതാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC പ്രഥമ ചെയർമാൻ ആരാണ്? സുരേഷ് ചന്ദ്രശർമ്മ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് NMC അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? സുരേഷ് ചന്ദ്രശർമ്മ. 2020 ഇയർ ഓഫ് മൊബിലിറ്റി ഫോർ ട്രൂപ്സ് ആയി ആചരിക്കാൻ തീരുമാനിച്ച അർദ്ധസൈനിക വിഭാഗം CASF ആണ്. എന്താണ്? 2020 ഇയർ ഓഫ് മൊബിലിറ്റി ഫോർ ട്രൂപ്സ് ആയി ആചരിക്കാൻ തീരുമാനിച്ച അർദ്ധസൈനിക വിഭാഗം ഏതാണ്? CISF ആണ്. ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസമായ നസീം അൽ ബഹാറിന്റെ വേദി ഗോവയാണ്. ഏതാണ്? ഇന്ത്യ ഒമാൻ, ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് നസീം അൽ ബഹാർ. എന്താണ് നസീം അൽ ബഹാർ? ഇത് എവിടെയാണ് നടന്നത്? ഗോവയിലാണ് നടന്നത്. അപ്പൊ ഇന്ത്യ ഒമാൻ സംയുക്ത നാവിക അഭ്യാസമായ നസീം അൽ ബഹാറിന്റെ വേദി എവിടെയാണ്? ഗോവയാണ്. അടുത്ത, ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. മറന്നുപോകരുത്, ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടറാണ് P. വീരമുത്തുവേൽ. 2020 ജനുവരിയിൽ അന്തരിച്ച് കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന വ്യക്തിയാണ് TN ചതുർവേദി. ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഗവർണറായിരുന്ന വ്യക്തിയാണ് TN ചതുർവേദി. ഇദ്ദേഹം 2020 ജനുവരിയിൽ അന്തരിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്താണ്? പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ISROയുടെ അസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ചെല്ലക്കര, കർണാടക. എന്താണ്? ISROയുടെ അസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത് ചെല്ലക്കര, കർണാടക. കർണാടകയിലെ ചെല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ISROയുടെ അസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത്. അടുത്തത്, January 8, 2020 കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് 2020 പ്രഖ്യാപിച്ചു. അതിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ ഏതൊക്കെയാ നോക്കാം. ഡ്രാമ കാറ്റഗറിയിൽ 1917 ബെസ്റ്റ് മോഷൻ പിക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ സംവിധാനം സാം മെൻഡസ് ആണ്. അപ്പോൾ ബെസ്റ്റ് മോഷൻ പിക്ചർ ഡ്രാമ കാറ്റഗറിയിൽ 1917 ബെസ്റ്റ് മോഷൻ പിക്ചർ, അതായത് ഡ്രാമ കാറ്റഗറിയിൽ. അതിൻ്റെ സംവിധാനം സാം മെൻഡസ്. അടുത്ത, മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ എന്ന് പറയുന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. എന്താണ്? വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. അതിൻ്റെ സംവിധാനം ക്വിൻറ്റിൻ ടോറന്റിനോ. അപ്പോൾ മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ എന്ന് പറയുന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. സംവിധാനം ക്വിൻറ്റിൻ ടോറന്റിനോ. നെക്സ്റ്റ്, ബെസ്റ്റ് ആക്ടർ ആണ്. ബെസ്റ്റ് ആക്ടർ ഡ്രാമ കാറ്റഗറിയിൽ ജോക്കിൻ ഫീനിക്സ് ആണ്. ആരാണ്? ജോക്കിൻ ഫീനിക്സ്, ഫിലിം ജോക്കർ. മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ടാരോൺ ഇഗർട്ടൺ ആണ്. ടാരോൺ ഇഗർട്ടൺ, ഫിലിം റോക്കറ്റ് മാൻ. അപ്പോൾ ബെസ്റ്റ് ആക്ടർ ഡ്രാമ കാറ്റഗറിയിൽ ജോക്കിൻ ഫീനിക്സ് ആണ്, ഫിലിം ജോക്കർ ആണ്. അതുപോലെ മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ടാരോൺ ഇഗർട്ടൺ ആണ്, ഫിലിം റോക്കറ്റ് മാൻ ആണ്. ഇനി ബെസ്റ്റ് ആക്ട്രസ് ആണെന്ന് നോക്കാം. ഡ്രാമ കാറ്റഗറിയിൽ റെനി സെൽവഗർ ആണ്. റെനി സെൽവഗർ, ഫിലിം ജൂഡി. ഇപ്പോൾ ഡ്രാമ കാറ്റഗറിയിൽ റെനി സെൽവഗർ, ഫിലിം ജൂഡി. മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ഓക് വാഫിന.
അതാണ് ഓക് വാഫിന ഫിലിം ദ ഫെയർവെൽ. ഇപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് ഡ്രാമ കാറ്റഗറിയിൽ റെനി സെൽവിഗറാണ് ഫിലിം ജൂഡി. മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിൽ ഓക് വാഫിന ആണ് ബെസ്റ്റ് ആക്ട്രസ് ഫിലിം ദ ഫെയർവെൽ. ഇനി ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സാം മെൻഡസ് ആണ്, ഫിലിം 1917. ഇപ്പോൾ ബെസ്റ്റ് ഡയറക്ടർ സാം മെൻഡസ്, ഫിലിം 1917. 2020 ജനുവരിയിൽ തീരദേശ സുരക്ഷയെ പറ്റിയുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ട്രൈ ഡയമെൻഷണൽ എക്സ്പെഡീഷൻ മഹാനേവി കണക്ട് 2020. എന്താണ്, 2020 ജനുവരിയിൽ തീരദേശ സുരക്ഷയെ പറ്റിയുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ട്രൈ ഡയമെൻഷണൽ എക്സ്പെഡീഷൻ ആണ് മഹാനേവി കണക്ട് 2020. എന്താണ് മഹാനേവി കണക്ട് 2020? അടുത്തത് ആഗോളതലത്തിൽ സോ കട്ട്പുയി ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന സംസ്ഥാനം മിസോറാം. എന്താണ് സോ കട്ട്പുയി ഫെസ്റ്റിവൽ മിസോറാം? ഫെസ്റ്റിവൽസ് ഒക്കെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആഗോളതലത്തിൽ സോ കട്ട്പുയി ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. നാലാമത് ബുക്സ ബേർഡ് ഫെസ്റ്റിവൽ 2020 വേദി എവിടെയാണ്? പശ്ചിമ ബംഗാൾ. എന്താണ് നാലാമത് ബുക്സ ബേർഡ് ഫെസ്റ്റിവൽ 2020? ബുക്സ ബേർഡ് ഫെസ്റ്റിവൽ 2020 വേദി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഗവൺമെൻറ് ജീവനക്കാർ, കോൺട്രാക്ട് ജീവനക്കാർ, പെൻഷൻ ജീവനക്കാർ മുതലായവർക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ഭീമാ യോജന ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. എന്താണ് മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ഭീമാ യോജന ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഗവൺമെൻറ് ജീവനക്കാർ, കോൺട്രാക്ട് ജീവനക്കാർ, പെൻഷൻ ജീവനക്കാർ മുതലായവർക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ഭീമാ യോജന ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്തത് അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ വേർഡ് ഓഫ് ദ ഡെക്കേഡ് ആയി തിരഞ്ഞെടുത്ത പദം ദേ. അതാണ് അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ വേർഡ് ഓഫ് ദ ഡെക്കേഡ് ആയി തിരഞ്ഞെടുത്ത പദമാണ് ദേ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE നോളജ് ഹബ്ബ്? നോളജ് ഹബ്ബ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയാണ്. അടുത്തത് January 9, 2020 കണ്ട ഫേസ് ആണ്. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് സൊറാൻ മിലനോവിക്. എന്താണ് ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റാണ് സൊറാൻ മിലനോവിക്. മിലനോവിക് ഓർത്തുവയ്ക്കുക, ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് സൊറാൻ മിലനോവിക്. അതുപോലെ സ്പെയിനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെഡ്രോ സാഞ്ചസ്. ആരാണ് പെഡ്രോ സാഞ്ചസ്? സ്പെയിനിൻ്റെ പുതിയ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. 2020 ജനുവരിയിൽ ഏത് സംസ്ഥാനത്തിലെ വിദഗ്ധരാണ് കേരളത്തിൻ്റെ സാക്ഷരതാ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ കേരളം സന്ദർശിച്ചത്? ഛത്തീസ്ഗഡാണ്. എന്താണ് 2020 ജനുവരിയിൽ ഏത് സംസ്ഥാനത്തിലെ വിദഗ്ധരാണ് കേരളത്തിൻ്റെ സാക്ഷരതാ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ കേരളം സന്ദർശിച്ചത്? എവിടെ നിന്നാണ് വന്നത്? ഛത്തീസ്ഗഡിൽ നിന്നാണ് വന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കാസർഗോഡാണ്. അതാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. 8th ഗദ്ദിക നാടൻ കലാമേള 2020 വേദി എവിടെയാണ്? കണ്ണൂരാണ്. ഇപ്പോൾ കണ്ണൂരാണ് ഗദ്ദിക നാടൻ കലാമേള 2020 നടന്നത്. ഇപ്പോൾ 8th ഗദ്ദിക നാടൻ കലാമേളയുടെ വേദി എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഓക്കെ, 31st ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ 2020 വേദി എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് 31st ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത്. ഇപ്പോൾ 2020 ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 31st എവിടെ വെച്ചാണ് നടന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ് നടന്നത്. നെക്സ്റ്റ്, വേൾഡ് എക്കണോമിക് ഫോറം WEF ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2019
ഇന്ത്യയുടെ സ്ഥാനം 34-ാമതാണ്. അതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. 2019 ഇന്ത്യയുടെ സ്ഥാനം 34-ാമതാണ്. ഒന്നാമതുള്ള രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. ഓക്കെ, ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം 34-ാമതാണ്. ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. 5-ാമത് ഏഷ്യ പസഫിക് ഡ്രോസോഫീലിയ റിസർച്ച് കോൺഫറൻസ് 2020 വേദി എവിടെയാണ്? പൂനെയാണ്. ഇതാണ് ഏഷ്യ പസഫിക് ഡ്രോസോഫീലിയ റിസർച്ച് കോൺഫറൻസ് 2020. അതായത് 5-ാമത് നടന്ന റിസർച്ച് കോൺഫറൻസ് ആണ്. അതിൻ്റെ വേദി എവിടെയാണ്? പൂനെയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. എന്താണ് പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി എന്ന് പറയുന്നത് ഭുവനേശ്വറാണ്. ഭുവനേശ്വർ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം എന്താണ്? കർമ്മയോധ ഗ്രന്ഥ്. എന്താണ് 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ ജോൺ ജോസഫ്. എന്താണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ ജോൺ ജോസഫ് ആണ്. ജനുവരി 10, 2020 കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. 2019 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എൻ പ്രഭാകരനാണ്. എന്താണ് 2019 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? എൻ പ്രഭാകരനാണ്. കൃതി മായാ മനുഷ്യർ. ഇപ്പൊ 2019 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് എൻ പ്രഭാകരൻ, കൃതി മായാ മനുഷ്യർ. 2020 ജനുവരിയിൽ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ആരാണ്? സരബ്ജീത് കൗർ. എന്താണ് 2020 ജനുവരിയിൽ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ് സരബ്ജീത് കൗർ. 2020 ജനുവരിയിൽ അമേരിക്കയുടെ ആംഡ് ഫോഴ്സസ്, പെന്റഗൺ എന്നിവയെ ടെററിസ്റ്റ് എൻറ്റിറ്റീസ് ആയി പ്രഖ്യാപിച്ച രാജ്യം ഇറാനാണ്. എന്താണ് 2020 ജനുവരിയിൽ അമേരിക്കയുടെ ആംഡ് ഫോഴ്സസ്, പെന്റഗൺ എന്നിവയെ ടെററിസ്റ്റ് എൻറ്റിറ്റീസ് ആയി പ്രഖ്യാപിച്ച രാജ്യം എന്താണ്? ഇറാൻ. റെസിഡൻഷ്യൽ സെയിൽസ്, ഹോം ബയേഴ്സ് കോൺഫിഡൻസ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി SBI ആരംഭിച്ച പദ്ധതിയാണ് RBBG. എന്താണ് റെസിഡൻഷ്യൽ സെയിൽസ്, ഹോം ബയേഴ്സ് കോൺഫിഡൻസ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി SBI ആരംഭിച്ച പദ്ധതിയാണ് RBBG. എന്താണ് RBBG? റെസിഡൻഷ്യൽ ബിൽഡർ ഫിനാൻസ് വിത്ത് ബയർ ഗ്യാരണ്ടി. എന്താണ് റെസിഡൻഷ്യൽ ബിൽഡർ ഫിനാൻസ് വിത്ത് ബയർ ഗ്യാരണ്ടി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI ആരംഭിക്കുന്ന പുതിയ സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എന്താണ്? ആരോഗ്യ സഞ്ജീവനി പോളിസി. അപ്പോൾ IRDAI ആരംഭിക്കുന്ന പുതിയ സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റാണ് ആരോഗ്യ സഞ്ജീവനി പോളിസി. ഭരണസംബന്ധമായ ജോലികളിൽ പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ മീഡിയം ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. എന്താണ് ഭരണസംബന്ധമായ ജോലികളിൽ പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ മീഡിയം ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ബഹിരാകാശ യാത്രികർക്ക് ഗ്രൗണ്ട് സ്റ്റേഷനുമായി വിനിമയം സാധ്യമാക്കുന്നതിന് വേണ്ടി ISRO വികസിപ്പിക്കുന്ന ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം IDRSS. എന്താണ് ബഹിരാകാശ യാത്രികർക്ക് ഗ്രൗണ്ട് സ്റ്റേഷനുമായി വിനിമയം സാധ്യമാക്കുന്നതിന് വേണ്ടി ISRO വികസിപ്പിക്കുന്ന ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം. എന്താണ് ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം IDRSS. ഓക്കെ, 2020 കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് ജേതാവ്. എന്താണ് 2020 കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് ജേതാവ്? ജസ്ബിന്ദർ ബിലൻ. ആരാണ് ജസ്ബിന്ദർ ബിലൻ? നോവൽ എന്താണ്? ആശ ആൻഡ് സ്പിരിറ്റ് ബേർഡ്. എന്താണ് ആശ ആൻഡ് സ്പിരിറ്റ് ബേർഡ്? അപ്പോൾ ആശ ആൻഡ് സ്പിരിറ്റ് ബേർഡ് എഴുതിയത് ആരാണ്? ജസ്ബിന്ദർ ബിലൻ ആണ്. എന്താണ് അവാർഡ്? കോസ്റ്റ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ്
ഇരുപത്. 2020 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ആർമി കമാൻഡർ ആരാണ്? ലെഫ്റ്റനന്റ് ജനറൽ പി എൻ ഹൂൺ. എന്താണ്? 2020 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ആർമി കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ പി എൻ ഹൂൺ. എന്താണ് പ്രത്യേകത? 1984 ഓപ്പറേഷൻ മേഘദൂത് ദൗത്യത്തിന് നേതൃത്വം നൽകി. അപ്പോൾ 1984 ഓപ്പറേഷൻ മേഘദൂതിന് നേതൃത്വം, മേഘദൂത് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ലെഫ്റ്റനന്റ് ജനറൽ പി എൻ ഹൂൺ ആണ്. എപ്പോൾ? 2020 ജനുവരിയിൽ അന്തരിച്ചു. 2020 ജനുവരിയിൽ ഇംഗ്ലണ്ടിൽ നടന്ന 95th ഹേസ്റ്റിംഗ്സ് ഇന്റർനാഷണൽ ചെസ് കോൺഗ്രസ് നേടിയ ഇന്ത്യൻ താരം പി മഗേഷ് ചന്ദ്രൻ. എന്താണ്? 2020 ജാനുവരിയിൽ ഇംഗ്ലണ്ടിൽ നടന്ന 95th ഹേസ്റ്റിംഗ്സ് ഇന്റർനാഷണൽ ചെസ് കോൺഗ്രസ് നേടിയ ഇന്ത്യൻ താരമാണ് പി മഗേഷ് ചന്ദ്രൻ. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ാണ് വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ. അതിനുടെ വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ജനുവരിയിലെ കറണ്ട് അഫെയ്സാണ് നോക്കിയത്. കറണ്ട് അഫെയ്സ് എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കണം. അപ്പോൾ കഴിഞ്ഞ 2 കറണ്ട് അഫെയ്സും കൂടി നമുക്ക് നോക്കാം. ഒക്ടോബർ 27, 2020 കറണ്ട് അഫെയ്സ് ആണ് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മികച്ച സംഭാവന നൽകുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ IISc ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആലുംനസ് ആലുംന അവാർഡിന് അർഹയായ മലയാളി ആരാണ്? ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. അതായത് IISc നൽകുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുത്ത് IISc നൽകുന്ന അവാർഡാണ് IISc ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആലുംനസ് അവാർഡ്. അത് കിട്ടിയത് ആർക്കാണ്? അത് കിട്ടിയ മലയാളി എന്ന് പറയുന്നത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ്. 2020 അന്തരിച്ച കാസർഗോഡ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതിയുടെ പിൻഗാമിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? സച്ചിദാനന്ദ ഭാരതിയാണ്. യഥാർത്ഥ പേര് ജയറാം മഞ്ചത്തായ. ഇപ്പോൾ 2020 അന്തരിച്ച കാസർഗോഡ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി. കേശവാനന്ദ ഭാരതി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന പേരാണ് ഈ കേശവാനന്ദ ഭാരതി. ഇപ്പോൾ കേശവാനന്ദ ഭാരതിയുടെ പിൻഗാമിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? സച്ചിദാനന്ദ ഭാരതിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജയറാം മഞ്ചത്തായ. 2020 ഒക്ടോബറിൽ കൽക്കരി കുംഭകോണ കേസിൽ 3 തടവിന് വിധിക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയാണ് ദിലീപ് റേ. ഓക്കെ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. 2020 ഒക്ടോബറിൽ കൽക്കരി കുംഭകോണ കേസിൽ 3 തടവിന് വിധിക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ദിലീപ് റേ ആണ്. 2020 വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ്, അതായത് ഒക്ടോബർ 27 പ്രത്യേകതയാണ് വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യുവർ വിൻഡോ ടു ദ വേൾഡ്. എന്താണ് യുവർ വിൻഡോ ടു ദ വേൾഡ്? അപ്പോൾ ഒക്ടോബർ 27 പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് ആണ്. ഇപ്പോഴത്തെ 2020 പ്രമേയം എന്ന് പറയുന്നത് യുവർ വിൻഡോ ടു ദി വേൾഡ്. 2020 വിജിലൻസ് അവയർനെസ് വീക്കിൻ്റെ പ്രമേയം എന്താണ്? 2020 വിജിലൻസ് അവയർനെസ് വീക്ക് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വിജിലൻ്റ് ഇന്ത്യ പ്രോസ്പെറസ് ഇന്ത്യ. എന്താണ് വിജിലൻ്റ് ഇന്ത്യ പ്രോസ്പെറസ് ഇന്ത്യ? ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെയാണ് വിജിലൻസ് അവയർനെസ് വീക്ക് എന്ന് പറയുന്നത്. പ്രേംനസീറിൻ്റെ സ്മരണാർത്ഥം പ്രേംനസീർ സ്മാരക സാംസ്കാരിക മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ്? ചിറയൻകീഴ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് പ്രേംനസീർ സ്മാരക സാംസ്കാരിക മന്ദിരം നിലവിൽ വരുന്നത്. 2020 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവായുധ നിരോധന കരാറിൽ ഒപ്പുവച്ച 50th രാജ്യം ഹോണ്ടുറാസ് ആണ്. അതാണ് 2020 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവായുധ നിരോധന കരാറിൽ ഒപ്പുവച്ച 50th രാജ്യം ഹോണ്ടുറാസ് ആണ്. അടുത്തത് 2020 ഒക്ടോബറിൽ SC/ST വിഭാഗങ്ങളിലുള്ളവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച പദ്ധതിയാണ് ജഗനന്ന YSR ബഡുഗു വികാസം. അതാണ് 2020 ഒക്ടോബറിൽ SC/ST വിഭാഗങ്ങളിലുള്ളവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച പദ്ധതിയാണ് ജഗനന്ന YSR ബഡുഗു വികാസം.
2020 ഒക്ടോബറിൽ അമേരിക്കയും ജപ്പാനും തമ്മിൽ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കീൻ സോഡ് 21. എന്താണ് കീൻ സോഡ് 21? 2020 ഒക്ടോബറിൽ അമേരിക്കയും ജപ്പാനും, രാജ്യങ്ങൾ നോക്കുക, അമേരിക്കയും ജപ്പാനും തമ്മിൽ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കീൻ സോഡ് 21. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് പുതിയങ്ങാടി കോഴിക്കോട്. എന്താണ് കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? പുതിയങ്ങാടി കോഴിക്കോടാണ്. 2020 ഒക്ടോബറിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2020 ഒക്ടോബറിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2020 ഒക്ടോബറിൽ ഇന്ത്യയിലെ ദേശീയ പാതകളുടെ ആന്തരിക ഘടന മെച്ചപ്പെടുത്തുന്നതിനായി IIT ജോധ്പൂറുമായി ധാരണയിലായ പൊതുമേഖലാ സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതാണ് 2020 ഒക്ടോബറിൽ ഇന്ത്യയിലെ ദേശീയ പാതകളുടെ ആന്തരിക ഘടന മെച്ചപ്പെടുത്തുന്നതിനായി IIT ജോധ്പൂറുമായി ധാരണയിലായ പൊതുമേഖലാ സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്തത് ഒക്ടോബർ 28, 2020 കറണ്ട് അഫെയേഴ്സാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ താരം എസൽഡിൻ ബഹാദർ. ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ താരമാണ് എസൽഡിൻ ബഹാദർ. ഈജിപ്തുകാരനാണ്, അദ്ദേഹത്തിന് 74 വയസ്സാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ താരമാണ് എസൽഡിൻ ബഹാദർ. ഈജിപ്തുകാരനാണ്, 74 വയസ്സാണുള്ളത്. 2020 ഒക്ടോബറിൽ പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18-21 ആക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച 10 അംഗ ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷ ആരാണ്? ജയ ജെയ്റ്റ്ലിയാണ്. ഇതാണ് 2020 ഒക്ടോബറിൽ പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18-21 ആക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച 10 അംഗ ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷ ജയ ജെയ്റ്റ്ലി. 35 വർഷങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചെയർമാൻഷിപ്പ് പദവി ലഭിച്ച രാജ്യം അതാണ് ഇന്ത്യ. 35 വർഷങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ചെയർമാൻഷിപ്പ് പദവി ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആരാണ് ചെയർപേഴ്സൺ? അപൂർവ ചന്ദ്ര. ILO ഗവേണിംഗ് ബോഡി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപൂർവ ചന്ദ്രയാണ്. അപ്പോൾ 35 വർഷങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചെയർമാൻഷിപ്പ് പദവി ലഭിച്ച രാജ്യം ഇന്ത്യയാണ്. അതായത് 2020 മുതൽ 2021 വരെ ILO ഗവേണിംഗ് ബോഡി ചെയർപേഴ്സൺ അപൂർവ ചന്ദ്രയാണ്. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സ്വകാര്യ ബാങ്ക് ഏതാണ്? ICICI ആണ്. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സ്വകാര്യ ബാങ്കാണ് ICICI. 2020-21 കാലയളവിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന PMGSY വിജയകരമായി നടപ്പിലാക്കിയതിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല ഏതാണ്? മാണ്ഡി, ഹിമാചൽ പ്രദേശ്. ഇതാണ് 2020-21 കാലയളവിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വിജയകരമായി നടപ്പിലാക്കിയതിൽ ഏറ്റവും മുന്നിലുള്ള ജില്ലയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി. 2020 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM സ്വനിധി, അതായത് പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധി, നടപ്പിലാക്കിയതിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇതാണ് 2020 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM സ്വനിധി, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധി, നടപ്പിലാക്കിയതിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2020 ഒക്ടോബറിൽ പ്രശസ്ത സംഗീതജ്ഞയായ സുനന്ദ പട്നായിക്കിനോടുള്ള ആദര സൂചകമായി
ഒഡീഷ സർക്കാർ സംഗീത മേഖലയിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? സുനന്ദ സമ്മാൻ. എന്താണ്? 2020 ഒക്ടോബറിൽ പ്രശസ്ത സംഗീതജ്ഞയായ സുനന്ദ പട്നായിക്കിനോടുള്ള ആദര സൂചകമായി ഒഡീഷ സർക്കാർ സംഗീത മേഖലയിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സുനന്ദ സമ്മാൻ. ഫോർബ്സ് മാസിക പ്രസിദ്ധീകരിച്ച വേൾഡ്സ് ബെസ്റ്റ് എംപ്ലോയർ 2020 ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC ആണ്. എന്താണ്? ഫോർബ്സ് മാസിക പ്രസിദ്ധീകരിച്ച വേൾഡ്സ് ബെസ്റ്റ് എംപ്ലോയർ 2020 ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് NTPC ആണ്. NTPC ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ജയറാമാണ്. എന്താണ് കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ജയറാം? കേരളത്തിൽ KSRTC ഹോളിഡേ ഹോം നിലവിൽ വരുന്നത് ദേവികുളം, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ദേവികുളത്താണ് കേരളത്തിലെ KSRTC ഹോളിഡേ ഹോം നിലവിൽ വരുന്നത്. 2020 ഒക്ടോബറിൽ സെയ്ഷൽസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? വേവൽ രാം കലവനാണ്. 2020 ഒക്ടോബറിൽ സെയ്ഷൽസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? വേവൽ രാം കലവൻ. 2020 ഒക്ടോബറിൽ പ്രവർത്തനമാരംഭിച്ച പാകിസ്ഥാന്റെ ആദ്യ മെട്രോ സർവീസ് ഏതാണ്? ഓറഞ്ച് ലൈൻ, ലാഹോറിലാണ്. എന്താണ്? 2020 ഒക്ടോബറിൽ പ്രവർത്തനമാരംഭിച്ച പാകിസ്ഥാന്റെ ആദ്യ മെട്രോ സർവീസ് എന്ന് പറയുന്നത് ലാഹോറിലെ ഓറഞ്ച് ലൈനാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കുറേ അധികം ദിവസങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇത്ര വലുതായത്, ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.